ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ബാക്കിലുണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറഞ്ഞ പറയും, ഫ്രണ്ടിക്ക് വരും. ചെക്കപ്പിന് പോവാണ്. അപ്പൊ എല്ലാരും കൂടിയിട്ടാണ് പോണത്. അപ്പൊ കാത്തു നമ്മള് കൂടിയുണ്ട്. അപ്പൊ കാത്തു ഇത്രയും എറണാകുളമാണ് അവള് കണ്ടത്. ഏറ്റവും വലിയ സ്ഥലം കോഴിക്കോട് ഈ രണ്ട് സ്ഥലമാണ് കണ്ടത്. അപ്പൊ അവിടെ നിന്ന് മാറി ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് എത്തായി. അപ്പൊ കോഴിക്കോട് പോണ്ടേ? നിന്റെ മുഖം ഇങ്ങനെ എയർബാൻഡ് അല്ല, മുഖത്ത് വേർത്തിട്ടൊക്കെ എന്താ പറ്റിയ പോലെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്നത്തെ ചെറിയ വലിയ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളത് നമുക്ക് ഓണം പോലെ ആക്കിയിട്ട് ആഘോഷിക്കാം. ഞാൻ വർക്കിന് പോണ വീഡിയോ ഇട്ടതിൽ എനിക്കൊരു ഭയങ്കരമായി കമന്റ് വന്നു. നീ നിന്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാണ്, ഒരമ്മ വയ്യാതെ നിൽക്കുമ്പോഴാണ് നീ വർക്കിന് പോണെ വെച്ചിട്ട് ഇതിനുള്ള കൃത്യമായുള്ള ഉത്തരം ഞാനിപ്പോ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അത് കൃത്യമായിട്ടാണ് അമ്മയാണല്ലോ പറയുന്നത്. ഞാൻ സ്വന്തം കാര്യം ജീവിക്കുന്ന സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അപ്പൊ അമ്മ വന്നിട്ട് ഇതിനുള്ള ഉത്തരം ഞാനും എനിക്കും തരണം. കാരണം ഇത് നമ്മളെല്ലാരും ബാധിക്കുന്ന ഒരു ചോദ്യമാണല്ലോ. അതല്ല, നീ മാത്രം നിന്റെ കൂടെ ഞാനും ഉണ്ടല്ലോ. അപ്പൊ ഇനി അമ്മ കേറി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ബാക്കിയുള്ള ഉത്തരം കാര്യങ്ങളൊക്കെ തരാട്ട. അത് നല്ലത്. എങ്ങനെ വെച്ചാ ഞാൻ കാത്തിട്ട് ലോങ് ട്രിപ്പുകളൊക്കെ എടുത്തിട്ടായത്. അവളെ ബേബിയുടെ ഒരു ഉറക്ക ഇന്നലെ ഇന്റർവ്യൂ എടുത്തെടുത്തത് പിന്നെ ഇവിടെ എത്തിയത്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഞങ്ങളിവിടെ എത്തി. റൂമൊക്കെ എടുത്ത് പിറ്റേ ദിവസമായി. അപ്പൊ ഇതാ വരെ കുളിച്ച ഡ്രസ്സ് മാറിയിണ്ട്. ഞാനും കാത്തു ആരും അതും കുളിച്ചിട്ടില്ല. ബാക്കി രണ്ടാളും കുളിച്ച ഡ്രസ്സൊക്കെ മാറിയുണ്ട്. കുമ്പാഞ്ചിലുണ്ടാ അവിടെ. അപ്പൊ ഇതായി പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറാൻ പോകണം. പിന്നെ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി. കാരണം കൂടുതൽ ഞാൻ കാറിൽ തന്നെയായിരുന്നു. കാറിലാളെ മെയിൻ പരിപാടി ഉറക്കായത്. പിന്നെ റൂമിലെത്തി ഉറക്കുണ്ടായില്ലല്ലോ ഉറക്ക്. അപ്പൊ ശരിക്കും റൂമിലെത്തിൻ്റെ ശേഷം ഇറങ്ങിയിട്ടൊന്നുമില്ല. കാറിൽ നിന്നാൽ ഉറക്കൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ബാക്കി ഇന്നത്തെ വിശേഷം ഞാൻ കാണിച്ചതാട്ടോ. ഇന്നലെ നമുക്ക് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്നെന്തെങ്കിലും പരിപാടി ഉണ്ടാവും വിചാരിക്കാം. ഇന്ന് നൈറ്റ് ആകുമ്പോഴും ഇവിടെ നടക്കുള്ളൂ. അതിലേക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഏട്ടാ, കാണില്ല ഏട്ടോ? ഏട്ടാ ഉറക്കാടെ. എന്താ ആനടാ വിളിച്ച്? എന്താ കേട്ടോ ഞാൻ വിളിച്ച്? നോക്ക് എന്തൊക്കെ. ഞാൻ ഇറങ്ങിണ്ടാ ഏട്ടാ ഉറങ്ങിണ്ടാ? വരുമ്പോ വരുമ്പോ ഇറങ്ങിണ്ടോ അതോ വെച്ച്? ആ അപ്പൊ ഇന്ന ഡയലോഗ് പറയും. അപ്പൊ ഇതാണ് നമ്മളെ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. പൊന്നോ എന്തായി തിരുവനന്തപുരത്ത് എത്തി? ഇന്ന്
ഇന്ന് കാലത്ത് പുലർച്ചല്ലേ ഒരു എത്ര മണിക്കെത്തിയാ? 12 മണിയാകുമ്പോഴത്തേക്കും എത്തി. റൂം എടുത്തു. റൂം തമ്പാനൂരാട്ടടുത്തത് നല്ല റൂമാണ്, കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. ആശുപത്രിക്ക് വന്നു. അപ്പൊ ഇങ്ങനെ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഇരിപ്പാണ്. അയവറക്കാൻ കോളേജിലൊക്കെ പോയി, LLC പിട്ട അവിടേക്കൊക്കെ പോയി കണ്ടു. പിന്നെ ഇളനീരാട്ടം ഉദ്ദേശിക്കണക്കാണ്. എന്നിട്ട് ഇപ്പൊ വീണ്ടും അത് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു എവിടെ? കൊള്ളിയൊക്കെ ഞാൻ കളഞ്ഞു. കൊള്ളിയൊക്കെ കളഞ്ഞുടാ റോട്ടില്. അപ്പൊ അങ്ങനെ ഇപ്പൊ വീണ്ടും ഞങ്ങളിങ്ങനെ ഇരിപ്പാണ് കേട്ടാ. ഇനി അയ്യോ അവിടെ ഒരു വണ്ടി ഇതായതാ. അപ്പൊ അത് നോക്കിയാ. അപ്പൊ അങ്ങനെ ഇനി അവര് വരണം. അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ഒരു ചോദ്യം. നീ അമ്മയ്ക്ക് വയ്യാതിരിക്കണായിട്ട് നീ ഊരിതണ്ടെന്നുള്ളൊരു കമന്റ് ഉണ്ടല്ലോ. അവൾക്ക് സ്വന്തം ചെയ്ത മാത്രല്ലോ, സ്വന്തം അമ്മ എന്നുള്ള ചിന്തയൊന്നും ഇല്ല. അവളെ ലൈഫ് മാത്രമുള്ളൂ. ആ അമ്മയെ നോക്കി അമ്മയ്ക്ക് വയ്യാതെ. ശരിയാണോ ചെയ്ത്? വളരെ മോശമായ ഒരു നടപടി ആട്ടപ്പ നീ ചെയ്തത്. അപ്പൊ നമുക്ക് നീ കാര്യം ചിന്തിക്കാളെ ഇങ്ങനെ പറയണവര് നീ മനസ്സിലാക്കണം. നിന്റെ നല്ലതിന് വേണ്ടിട്ട് പറയണെന്നുള്ളത് അവര് നീ വെറുതെ ഇരിക്കേ. അവര് കാശ് കൊണ്ടുവന്നേരും നിനക്ക് അറിഞ്ഞൂടെ. ഈ പറഞ്ഞ കമന്റ് ചെയ്ത ആള് നിനക്ക് മാസം മാസം ലക്ഷം അയച്ചു തരണ്ടല്ലോ. അവരവരെ കാര്യങ്ങൾ അവരവരെ നോക്കണം. ഈ പറഞ്ഞ ആളെന്താവോ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. ശരിയായില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതറിയണം. അപ്പൊ നമുക്ക് പോവാ അമ്മേടെ അടുത്ത് തന്നെ. ഹലോ ഉണക്കാ. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർക്കണല്ലോ. അമ്മ അമ്മ വയ്യാതെ കിടക്കുമ്പോ മോള് വർക്കിന് പോയത് ശരിയായില്ല. ഒരിക്കലും ഒരിക്കലും ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് ഒരിക്കലല്ല, കാരണം നമുക്ക് ആ കമന്റ് ചെയ്ത ആൾക്ക് ആശയമുണ്ട്. അതാ നീ ആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം അമ്മയ്ക്ക് വയ്യ ഓപ്പറേഷൻ. ഓൾറെഡി ആ എഴുതിയ ആളെ എനിക്ക് ഇവിടെ പണിക്ക് ആളെ വെച്ചത്, എനിക്ക് ഓപ്പറേഷനുള്ള കാശ് അയച്ചത് ഒക്കെ ആള് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്താൽ നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്താ ആ കമ്പനി ഇട്ടാള് എനിക്ക് ആ ഹോസ്പിറ്റലിലെ കാശ് വീട്ടിലെല്ലാം കാര്യം അയച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കുട്ടിയെ കൂടി ഭാരമാക്കി തന്നിട്ട് ഞാൻ പോയത് അറിയോ. എനിക്കൊരിക്കലും എന്റെ പേരെ കുട്ടി ഒരു ഭാരമല്ല അത് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മക്കളുടെ അർത്ഥം അറിയാത്തോണ്ടാ മനസ്സിലായി. ഞാൻ പൊന്നിനോട് വന്നാ പറഞ്ഞു ഞാൻ അവൾക്ക് അമ്മാമ്മ മാത്രല്ല, അവളെ അമ്മയും അമ്മാമ എല്ലാം. ഞാൻ എന്റെ കാർത്തൂനെ നോക്കുന്നത് അവൾക്ക് ഒരു അമ്മയുടെ വാത്സല്യം അമ്മാമ്മയുടെ വാത്സല്യം എല്ലാം കൊടുത്തിട്ടാ. എനിക്ക് അവളെ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി. നിങ്ങളോട് ആരോട് പറഞ്ഞു അതിന്റെ അർത്ഥം മനസ്സിലായി. അമ്മക്ക് സ്റ്റിച്ച് അമ്മക്ക് വൈകിങ്ങ പോലും ഞങ്ങൾ അമ്മോട്ട് എടുക്കല്ലേ പറഞ്ഞല്ലോ. പൊന്നാല് അമ്മയാന്ന് വിളിക്കും കുട്ടീനെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആ കുഞ്ഞു പൊണ്ണിന്റെ അടുത്തേക്ക് ഒരു കുഴപ്പം വരും. അപ്പൊ ഇവര് ഞാൻ തരാടെ കാര്യം വിട്ട് പറയും അതിന് കാർത്തൂന് നോക്കെന്താ കുട്ടി ഓടി ചാടി നടക്കുന്ന കുട്ടിയൊന്നും അല്ല. ചവിട്ട് പത്ത് അടിക്കുന്നില്ല. 45 ദിവസം എത്തിയ കുട്ടീനെ നോക്കെ എന്താ ഇപ്പൊ തന്നെ ബുദ്ധിമുട്ട്. അതിന് വിഷമം കുറച്ചപ്പോ അവള് പാല് പിഴിഞ്ഞ് ബോട്ടിലേക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്താണ്, ഇനിയിപ്പോ അടുത്ത് മാത്രമേ അവള് ലോങ്ങും ചെയ്യാൻ പോയിരുന്നു കേട്ടാ. പിന്നെ അവള് മുൻകൂട്ടി ഏറ്റെടുത്ത വർക്കുകള് അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്തു എന്നുള്ള നിലയ്ക്ക് നമുക്ക് കളയാൻ പറ്റും. പിന്നെ ഞാൻ ശരിക്കും കൊടുത്ത് കിടന്നിട്ട് എല്ലാം സാധിക്കുന്ന ഒരു ലെവലാണെങ്കിൽ അവള് നോക്കാൻ നിക്കണം. സത്യമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ വീട്ടില് ഫുഡ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അപ്പ അനേട്ടനാണ് ചെയ്യണത്. പിന്നെ പൊന്നുവിനെ പൊന്നുവിന്റെ കുട്ടീനെ നോക്കണം. ഇത്രയും അവൾ പ്രസവിച്ചിട്ട് ഇത്രയും ദിവസം എത്തിയിട്ടുള്ളു. അപ്പൊ അവൾക്ക് അവളുടെ ഉണ്ണീനെ നോക്കണം. കാരണം അതും അവൾ പറഞ്ഞിട്ട് ഉണ്ണീനെ കുളിപ്പിക്കാറില്ല. അത് ഞാൻ അറിയില്ല. അപ്പൊ അവള് പറഞ്ഞു ഞാൻ കുളിപ്പിച്ചിട്ടു. അപ്പൊ ഉണ്ണീനെ കുളിപ്പിക്കലും ഉണ്ണീന്റെ കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. ഞാൻ ആകെ 2-3 ദിവസമാണ് കാർത്തൂനെ കുളിപ്പിച്ചിട്ടുള്ളു. ആ വിഷമം ഞങ്ങള് പറഞ്ഞിട്ടാണ് അമ്മ അമ്മയോട് ഒരു വാക്ക് പറഞ്ഞപ്പോ ചെയ്യുന്നത് ഞങ്ങൾക്ക് അന്നായിട്ടാണ്. കാരണം അമ്മയ്ക്ക് ആ ഒരു ഇതില് അതിനെ സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അന്നായിട്ടറിയാം. അമ്മ ചെയ്യെങ്കിലും അമ്മയ്ക്ക് അതിന്റെ പെയിനും കാര്യങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾക്ക് അന്നായിട്ടറിയാം. അമ്മ പലപ്പോഴും
അമ്മീ മുഖമാറുമ്പ ഞങ്ങക്ക് അറിയാം വേദനിച്ചിട്ട് അമ്മ ഇരിക്കണേന്നുള്ളത് അന്ന് ഞങ്ങൾ പറയാം. പിന്നെ അവളുടെ ജോലിയിൽ അവൾക്ക് ആത്മാർത്ഥം കാണിക്കണമല്ലേ. ഇതിപ്പോ പെട്ടെന്നുണ്ടായത് വർഷങ്ങളായിട്ട് ഞങ്ങൾ എടുക്കുന്ന ഒരു അമ്മയല്ല. എനിക്ക് പെട്ടെന്നുണ്ടായത് പക്ഷെ അവളുടെ വർക്കുകൾ ഇനിയും ഏറ്റെടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ വർക്കുകൾ കാരണം. പിന്നെ അവൾക്ക് അവളെ ഉണ്ണിയെ നോക്കണമെങ്കിൽ അവർക്ക് ജോലിക്കൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞു വീട്ടിലിരുന്നിട്ട് ഇത് എടുത്തിട്ടാണോ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊന്നൂനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലിയില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല അത് സ്വന്തം കാലിൽ നിന്നപ്പോ പറയണു അതൊരു കുറ്റം. പിന്നെ ഉള്ളത് വെച്ചാൽ എനിക്കുള്ളതാണ് എനിക്കുള്ള ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഏ അല്ല ഇത് ഞങ്ങള് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങള് പോയിരുന്നു ഞങ്ങളും ഷെബി ആയാലും ഷെബി വീഡിയോ എടുക്കും ചെലപ്പോ രണ്ടു പ്രാവശ്യം ഷെബി സ്ട്രൈറ്റ് ബാക്കി ഒക്കെ പൊന്നിനെയാണ് ചെയ്യുന്നത്. ഞാനും പറഞ്ഞിട്ട് ഞാൻ അത്രയും ബുദ്ധിമുട്ടായതിനു ശേഷം മാത്രമാണ് ഞാൻ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞ അവള് വർക്ക് ചെയ്യുമ്പോ ഞങ്ങൾ രണ്ടാളും നോക്കി നിൽക്കാൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ അവളെ ഞാൻ ചെയ്യാം വേണ്ട ഞാൻ ചെയ്തോ. അതായത് അവളുടെ ഒരു ഇത്രയും ദിവസത്തിനോട് അവള് ജോലിക്ക് ഇറങ്ങി അവള് അപ്പൊ അത് നല്ലതല്ല അതിനും കുറ്റം കണ്ടുപിടിക്കാം. ഇപ്പൊ എന്നെ നോക്കണെങ്കിൽ ഇവിടെ അന്വേഷണുണ്ട് കുഞ്ഞുണ്ട് എനിക്ക് ഒരു പെൺകുട്ടി മാത്രല്ലോ ഇവള് അത്രയ്ക്ക് അത്ര പോകുന്ന ഒരു മോള് എനിക്ക് ഉണ്ടായിരുന്നു നോക്കാൻ ഇപ്പൊ പ്രാപ്തിയുള്ളത്. പിന്നെ എന്തപ്പോ ഹോസ്പിറ്റലിൽ കിടന്നു ഞാൻ ഹോസ്പിറ്റലിലുള്ള ഇവരോട് നിക്കണ്ടെന്ന് പറയാൻ കുറെ കുട്ടികളെ പെൺകുട്ടികളോട് എനിക്ക് നമ്മൾ ഇത്രയും ദൂരമാണ് ഒരാണ് എന്തായാലും എന്റെ കൂടെ വേണം. അപ്പൊ അവിടെ ആണെങ്കിൽ ഞങ്ങൾ വാർഡിൽ ഒരാൾക്ക് നിക്കാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞാൽ അവിടെ കിടന്നോട് വണ്ടി നടന്നു എന്തിന് എന്തിനു ആവശ്യം നിങ്ങൾ വിളിച്ചാൽ വണ്ടി വിളിച്ചിട്ട് വണ്ടി എടുത്തിട്ട് അവർ കുണുക്കിയ ശബ്ദം വണ്ടി എടുത്ത് അങ്ങോട്ട് വരേണ്ട കാര്യം ഞാനാണ് അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കാന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ കുണുക്കനും കുണുക്കി ഓക്കെ വരെയും കുണുക്കനും കുണുക്കിയും ഭയങ്കര മൂന്നു വെച്ചാൽ പൊന്നിനും കുണുക്കി കാർത്തോട് നോക്കണം കുഞ്ഞിനെ എന്തെങ്കിലും വീട്ടിൽ കാര്യം ചെയ്യണം. അപ്പൊ കുണുക്കനും കുണുക്കിയൊരു മൂന്നത് വരുമ്പോൾ അപ്പൊ ഷെബി കൂടെ ഉണ്ടെങ്കിൽ അവര് ഹാപ്പി ആയിരിക്കും. അവരവിടെ നിർത്തും കൂടി ഇല്ല ഞാൻ കാര്യം കഴിയുമ്പോ പൊക്ക പൊക്ക പൊക്കാണ്ട് ഞാൻ അവരെ ഓടിപ്പിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് ആസ്റ്റർ എന്ന് പറഞ്ഞ വേറൊരാളെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛാ ഏറ്റവും കൂടി നോക്കിയാണ് എന്റെ എനിക്കങ്ങനെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അടുക്കളയില് പണി ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളു. ബാക്കി ഞാൻ കുളിക്കുക എന്റെ കാര്യങ്ങള് അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ ചെയ്യാല് അതിൽ കുറച്ച് ഞങ്ങൾ പിടുത്തം വെച്ചിട്ടുണ്ട്. അമ്മോട് ഞങ്ങൾ പറഞ്ഞിട്ട് അമ്മ എന്നെ ചെയ്യല്ലേ കേട്ടോ. അത് ഞങ്ങൾ പറഞ്ഞാൽ പോലും അമ്മ പലപ്പോഴും ഞങ്ങളെ കണ്ണുവെട്ടി ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ കാണാതിരുന്നിട്ടൊന്നല്ല. പക്ഷെ അമ്മയുടെ കാര്യം അമ്മ എന്നെ ചെയ്യണം വേറെ ആളും വന്ന് ചെയ്തില്ല. കാലത്തൊരു പാല് കുടിക്കുന്ന നേരം അപ്പോഴും ഞാൻ കുളിച്ചതിന് പൂണു ഡ്രസ് ചെയ്യുന്നത് അപ്പൊ അവള് കുട്ടിയും പാല് കുടിക്കുന്നതിന് അവളെ വലിച്ചോണ്ടാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്യും നമുക്ക് പറ്റും എന്നുള്ള കാര്യമൊക്കെ ഞാൻ എനിക്ക് പറ്റണില്ലെങ്കിൽ ഞാൻ പൊന്നിനോടി പിന്നെ അമ്മയ്ക്ക് പറ്റുന്നത് ഒറ്റയ്ക്ക് പറ്റാതെ നല്ല കരച്ചിലുണ്ട് അമ്മ ഒന്ന് എടുക്കോ അമ്മേനായിട്ട് എത്തും അവിടെ കുളാർത്തോന് എന്തായാലും കുളിപ്പിച്ചോളും കുളിച്ചു നിങ്ങൾ പോയി കുളിച്ചു ഞാൻ ഉറക്കിയോ ഞാൻ അവിടെ ക്രീമൊക്കെ പരട്ടി അവളെ പാമ്പേസ് ഒക്കെ ഇട്ട് അവളെ ഉറക്കി കൊണ്ടുവരും. അതൊക്കെ നമ്മുടെ സന്തോഷാണ് നമ്മുടെ പിള്ളേരായാലും നമ്മളെ വേറെ ആരും ചെയ്ത് പിന്നെ ഇതിന് എനിക്കൊരു ഉത്തരം പറയാനുണ്ട്. ഒരു ഭാര്യ ഒരു പെണ്ണ് പ്രസവിച്ചു എന്ന് വെച്ചിട്ട് അവൾക്ക് അവളുടേതായ സ്വപ്നങ്ങളും കാര്യങ്ങളും പോകേണ്ട സ്ഥലങ്ങളും ഉണ്ടാവും. നമ്മള് ഈ പണ്ടത്തെ കാലത്താണ് ഒരു പെണ്ണിനെ അടച്ചിട്ട് വളർത്തുക എന്ന് പറയാം. കാരണം ആ ഒരു പെണ്ണിന്റെ ലോകം ആ വീട് മാത്രമാവും പുറത്തേക്ക് കാണാൻ. പണ്ടത്തെ പെണ്ണുങ്ങൾ കൂട്ടുകുടുംബം അവർക്ക് രാവും പകലും പണികളാ. അപ്പൊ അവരെ പെറ്റി എടുക്കണ 20 ദിവസം ലൈഫില് റെസ്റ്റ് അവരെ എടുക്കണ്ടാവും. അതും 20 ദിവസം അതിന് കൂടുതലൊന്നും ആട്ടിങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് അന്ന് പെറ്റി എടുക്കുക എന്നുള്ളത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പൊന്നിനെ ഇവിടെ ഭാരപ്പെട്ടുള്ള പണിയാണെന്നും പൊന്നിനെ ഇവിടെ ചെയ്യുന്നു പൊന്നിന്റെ കാലത്തിന്റെ കാര്യം. അച്ഛനെ ഹെൽപ്പ് ചെയ്തു കൂടെ കൂടി എനിക്ക് ഇതിൽ വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്ക് വർക്കിന് വന്നിട്ട് കാര്യം അമ്മയ്ക്ക് വയ്യാതിരിക്കല്ലേ അമ്മേനെ നോക്കി അച്ഛനെ ഹെൽപ്പ് ചെയ്തു. അച്ഛൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ ഞങ്ങൾ അടുക്കളയിൽ പോയാൽ പോലും അച്ഛൻ ഞങ്ങളൊന്നും ചെയ്യിപ്പിക്കില്ല. അന്നിട്ട് അച്ഛനും അവർക്കും തമ്മിൽ തമ്മിൽ കൺഫ്യൂഷനാണ് ആരെന്ത് ചെയ്തു ഇവര് സെറ്റ് ആയിട്ടില്ല. അച്ഛനോട് വന്ന് ചോദിക്കും എന്താ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യണ്ടേ ഇവര് എനിക്ക് മുക്കാവശ പണി അവിടെ കാർത്തു എടുത്തോണ്ട് എടുക്കാൻ വിട്ടു. രാത്രി ഉറങ്ങാണ്ട് കാർത്തൂൺ എടുത്തിട്ട് അച്ഛൻ എനിക്ക് പുറത്തിറങ്ങി പണിയോട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴൊക്കെ അങ്ങനെ ഒരു 7 ആയിരിക്കാണ് കാർത്ത് ഉറങ്ങാനുള്ള ടൈം. അപ്പൊ കാർത്തു എടുത്തിട്ടുണ്ടാവും.
അന്ന് ഇവർക്ക് ഞാൻ രാത്രി ഞാൻ ഇവരോട് 100 പ്രാവശ്യം കാർട്ട് കഴിച്ചിട്ട് ഇവിടുന്ന് നോക്കൂ എല്ലാ 3 മണിക്കൂർ ഇവരെന്നെ നോക്കണമെങ്കിൽ 1 മണിക്കൂർ ഞാൻ അടുത്തു 1 മണിക്കൂർ കുഞ്ഞെടുത്തു. അപ്പൊ ആർക്കും ക്ഷീണുണ്ടല്ലോ. അപ്പൊ അവളൊരു അമ്മ ആന്റിബയോട്ടിക്കിന്റെ കൂടെ കഴിച്ചാൽ അമ്മ അല്ലെങ്കിൽ ക്ഷീണിച്ചിരുന്നത് പിന്നെ അമ്മേനെ വിളിക്കാൻ തോന്നില്ല. പിന്നെ ഇത്രയേറെ വിളിച്ചിട്ടില്ല ഇത്രയും. ഇപ്പൊ കാർത്ത് വന്നിട്ട് എത്ര ദിവസമായി 10-48 ദിവസമായി കാർത്ത് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ചെറിയ കുട്ടികളൊന്നല്ല, അമ്മയുടെ ഇത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്നേരെ കാർത്തൂണ് എടുക്കാനോ പിടിക്കാനോ ഒരു രാത്രി രണ്ടാളും വിളിച്ചിട്ടില്ല. അവര് രണ്ടാളും ഞാൻ ചീത്താറുണ്ട്. രാവിലെ പറഞ്ഞു ഞങ്ങൾ വാതിലടച്ച് അങ്ങോട്ട് കേൾക്കില്ല. രാവിലെ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വിളിച്ചോളൂ. ഞാൻ രണ്ടാളും ചീത്താറുണ്ട്. പിന്നെ കാർത്തൂനെ ഒരു കരയിക്കണില്ലല്ലോ, എടുത്തോണ്ട് നടക്കല്ലേ കാരണം ഞാനല്ലേ കേൾക്കുള്ളൂ. അമ്മക്ക് ഇപ്പൊ അതിനുള്ള ഒരു രോഗമോ കാര്യങ്ങളോ അല്ല. അങ്ങനെ വീട്ടിൽ നിക്കില്ലല്ലോ ഒന്നെനിക്ക് ഒരു മാറ്റാണ്ട് ഇവിടെ പൊന്നണയോ എന്റെ അച്ഛൻ്റെ അമ്മയൊക്കെ അവൻ വേറൊരു വീട്ടിൽ നിന്ന് വന്നു കുട്ടി. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ ആർക്കും അങ്ങനൊരു സ്നേഹം ഞങ്ങൾ ഒരുമിച്ച് നിക്കില്ല. ആ ഇവർക്ക് വരെ സ്വന്തം തൊഴിലും കാര്യമുണ്ട്. ഇവർക്ക് വേറെ ചെറിയ ഫ്ലാറ്റ് എടുത്ത് മാറേണ്ട കാര്യമുള്ളൂ. മനസ്സിലുള്ള സമയം സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ചെറിയൊരു വീടായിട്ട് ഞാൻ പറയാറുണ്ടോ തക്കാളി എനിക്ക് അപ്പുറത്തേക്ക് പോവാണെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി വർക്കിനെ കുട്ടിയുടെ സാരി ഞങ്ങൾ മേടിച്ചു അയ്യം ചെയ്യാൻ വീട്ടില്. എന്താ വെച്ചാൽ പിറ്റേ ദിവസം അത്രയും ടൈം പാർത്തുനെ നിർത്തിയിട്ടല്ല പോണത്. അപ്പൊ അത്രയും ടൈം ഇതാവണ്ട വെച്ചിട്ട് ആ സാരി മേടിക്കാൻ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പോയത്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ പൊന്നുണ്ട് ക്ഷേപിക്കും പരിപാടിയാണ്. അതും നമ്മള് ഞങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞിട്ട് പോയി. അത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കണ്ടെത്തുന്ന സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരുപാട് കാശോ ഞങ്ങൾക്ക് അങ്ങനെ വേറെ കൊറേ കമ്പനി അടിച്ച് നടക്കാൻ എന്റെ ലൈഫിലായാലും എനിക്ക് ആരുമില്ല. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിന് കൂടെ ഫ്രണ്ട്സുകളായിട്ട് ഫാമിലി ആയിട്ട് കൊറേ ബന്ധുക്കളൊക്കെ ആയിട്ട് ടൂർ പോകുന്നില്ല. ഞങ്ങൾക്കും അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഇല്ല, ഇവർക്കും വലിയ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഏകദേശം പോലെ പിന്നെ ഞങ്ങൾ എപ്പോഴും പോണവരല്ല, എപ്പോഴെങ്കിലും ഒരിക്കലാണ്. അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തൃശ്ശൂർ പോകണത് അത് ഞങ്ങൾക്ക് ട്രിപ്പാണ്. ഞങ്ങൾ ട്രിപ്പ് മൂടലാണ് പോകുന്നത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിപ്പോ ചിക്കൻ മേടിക്കാൻ പോകാനും തക്കാളി മേടിക്കാൻ പോകണം എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങനെ പോകണേ. ഞങ്ങൾ സന്തോഷമാണ് അത്. ഞങ്ങൾ ചെറിയ ചെറിയ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നത് ഞങ്ങളുടെ യാത്രകളിലൂടെ. അത് ഞങ്ങൾ പറയും വണ്ടിയിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്തത്. എന്ന് വെച്ചാൽ അപ്പോഴാണ് ഞങ്ങൾ കൂടിയിട്ട് ഇതിനുള്ളിൽ ഉണ്ടെങ്കിലും ഇപ്പൊ കാർത്തൂൺ നോക്കി അവര് അവരോടൊങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തു അവരുടെ എന്തെങ്കിലും വർക്കുകളുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ എല്ലാരും വരും. ഞങ്ങൾ ഭക്ഷണം ആക്കിയ ഹോട്ടലിൽ വരുമ്പോൾ നമ്മുടെ പറയും എന്തെങ്കിലും ഇപ്പൊ ചർച്ച ചെയ്തോട്ട. എന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾ ഞാൻ വേഗം കഴിച്ചിട്ട് ഞാൻ കാർത്തൂണോട് കണ്ടാലേ ഇവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വേഗം കഴിച്ചിട്ട് ഞാൻ കാർത്തൂണോട് ഒരിക്കലും നിങ്ങൾ കാർത്തൂണ് നോക്കുന്നത് അതൊരു ഭാരമായിട്ട് നിങ്ങൾ പറയരുത്. കുഞ്ഞു മക്കളാണ് അത് നിങ്ങൾ ചിന്തിക്കണതേ. ഞങ്ങൾക്ക് ഞമ്മള് ഈ കുട്ടി തന്നെ ഇപ്പൊ വഴികളുണ്ട കുട്ടിയിലല്ലേ ഞങ്ങൾ എടുത്തോളൂ ഞങ്ങൾ നോക്കും. പിന്നെ മോചനദ്രവ്യം ചോദിച്ചാ വർത്തത് അല്ല. ഞങ്ങക്ക് ഒരാളേന് ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ കുടുക്കനായാലും കാത്തു ആയാലും കുളിക്കായാലും ഞങ്ങക്ക് എല്ലാരും ഒരേപോലെ അല്ല. ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടില്ല. അവരെ കുറുമ്പോഴും കൊറേ ചീത്ത പറഞ്ഞു. ഞങ്ങൾ അതിന് ഹാപ്പിനെസ് കണ്ടെത്തുന്നു. ചില ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ചില അവര് ചീത്ത പറയും. അപ്പോഴും ഞങ്ങളുള്ളിൽ ശരിക്കും അവരെ കുറുത്തേടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മക്കളെന്നെ അറിയണവർക്കോ മക്കളെന്നെ സ്നേഹിക്കണവർക്കും മാത്രം അറിയണ കാര്യം. അല്ലെങ്കിൽ മക്കള് ഭാരമായിട്ട് നമ്മള് പുറത്തു പോകുമ്പോ കാത്തു കരയുമ്പോ അല്ലെങ്കിൽ കാത്തിന് പാല് കൊടുക്കുമ്പോ എന്തൊരു അറപ്പ് പോലെ നോക്കുന്നു. ആസ്ട്രോളോ പെണ്ണ് ഞാൻ ഉണ്ണി പാല് കൊടുക്കുന്നു. അതെനിക്ക് അച്ഛൻ പറ
അതിന്റെ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് കൊടുക്കണം. കൈ ഒന്നും പുറത്ത് കാണണമെന്നില്ല, പക്ഷെ എന്നാലും ഭയങ്കര പുച്ഛായിട്ടാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്നത്, അത് പുച്ഛായിട്ടാണ്. അപ്പൊ അതിനൊക്കെ സ്ത്രീ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രീതിയിൽ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ വേറൊരു ഭൂമിയില് സ്ത്രീക്കല്ലാതെ ഒരാൾക്ക് പാല് കൊടുത്തിട്ട് വളർത്താനുള്ള ഇതില്ല. വേറെ ഏതെങ്കിലും ഉണ്ടാ അച്ഛന്മാർക്ക് ഒന്നും ചെയ്യാൻ കുട്ടികൾ എടുക്കുക, അവർക്ക് നല്ല ഇത് കൊടുക്കാൻ, അത്രേ ഉള്ളൂ അവരെ സേഫ് ആക്കാന്നുള്ള അച്ഛന്മാരുടെ ഡ്യൂട്ടി. അല്ലാതെ ഒരു കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രായത്തില് കാർത്തൂന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഫുഡ് പൊന്നുവിന്റെ മാത്രമാണ്. അല്ല അത് പൊന്നുവിന്റെ ചോര തന്നെ കൊടുക്കണത്, അല്ല വേറെ ഒന്നല്ല. അല്ലാതെ വേറെ ഒന്ന് കടം വാങ്ങിയിട്ടോ ആൾക്കാര് ശരീര ഭംഗി നോക്കി അത് കൊടുക്കാണ്ട് അതൊന്നും ഞാൻ അതൊന്നും ചെയ്യണില്ല. ശരീരത്തിന്റെ ഭംഗിയല്ലേ ഞങ്ങൾക്ക് വരുന്നത്, നമ്മുടെ അടുത്തൊരു തലമുറ നമ്മുടെ കുട്ടി. അത് അതിന്റെ വാത്സല്യറിയണമെങ്കിൽ പ്രസവിക്കാത്ത പെണ്ണാണെ പ്രസവിക്കണം, എന്നാലും അതിന്റെ വാത്സല്യം അറിയണം. പ്രസവിച്ചിട്ട് അറിയാത്തൊരു ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിതാണല്ലോ രണ്ടാഴ്ച പട്ടിണിക്ക് ഇട്ടിട്ട് രണ്ടര വയസ്സ് മൂന്ന് വയസ്സിൽ കൂട്ടുന്നത് കാമുകനും അമ്മയും കൂടിയിട്ട് ഒന്നര മാസം പ്രായമുള്ള ഒരു കുട്ടീനെ കൊന്നത്. ഒന്നര മാസം ഈ കാമുകം ചെയ്ത പണി എന്തറിയോ, കുട്ടീനെ ഉപദ്രവിക്ക, കടിക്കുക, മുട്ട്. ആ കുട്ടി മരിച്ച എങ്ങനെയാ വെച്ചാൽ മുട്ടും കൈ വെച്ചിട്ട് തലക്കടിച്ചിട്ടാണ് മരിച്ചത്. അത്ര ക്രൂരായിട്ട്. എന്നിട്ട് അതിൽ പറഞ്ഞ എന്തറിയോ, ആദ്യം പറഞ്ഞു പാല് ശിരസി കുടുങ്ങിയിട്ടാണ് കുട്ടി മരിച്ചതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കുട്ടി കയ്യിൽ നിന്ന് വഴുക്കി പോയിട്ടാണ്. പക്ഷെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് സംശയം തോന്നി, ഡോക്ടർ പോലീസിന് വിളിച്ച് പറഞ്ഞു. കാരണം കുട്ടിയുടെ മേത്ത് മാർക്കും കാര്യങ്ങളും ഉണ്ട്. പറഞ്ഞപ്പോ പറഞ്ഞു കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ട് കുട്ടി ബാധയില്ല, വേറെ വല്ല കുട്ടിയാണല്ലോ അതിന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അപ്പൊ അതും അമ്മയാണ്, അതും നോന്ത് പ്രസവിച്ച പെണ്ണാണ്. അപ്പൊ എല്ലാ അമ്മമാരും ഒരു ഗണത്തിന് കൂട്ടുകയാണ്. പല രീതിയിലാണ് ഈ ലോകം പോണത്. അത് നല്ല രീതിയിൽ നിൽക്കുമ്പോഴും മോശം എന്ന് മാത്രം ചിന്തിക്കുന്നവരുടെ കണ്ടു പറയണ്ട്. ഞാൻ അമ്മ അമ്മ പോയി ഉണ്ണികളെ നോക്കണം, അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് അമ്മ. അല്ല അത് ഞാൻ പലപ്പോഴും കണ്ടിട്ട് പൊന്നൂനെ കുളിപ്പിങ്ങിന്റെ വയസ്സിലായാലും അമ്മ ഇങ്ങനെ ചെയ്യാറ്. ഞാൻ പറഞ്ഞു പൊന്നു ഇങ്ങനെ ചെയ്ത് നമ്മളെന്തെങ്കിലും കണ്ടിട്ടാ പറയും. അല്ല അമ്മ ഇങ്ങനെ ചെയ്യുന്നത്, അത് അമ്മേന്ന് കണ്ടിട്ടാണ് പലതും മക്കള് പഠിക്കുന്നത് അല്ലേ. ആ കുട്ടികളെ നോക്കണ്ട വയസ്സിൽ എങ്ങനെ കുട്ടികളെ എടുക്കണം. ഞാൻ പറഞ്ഞേ മക്കളെ നാളെ നോക്കുകയോ ഇഷ്ടപ്പെടും അതൊന്നും നമ്മൾക്ക് അറിയണ കാര്യമില്ല. പക്ഷെ മക്കളെ സ്നേഹിക്കുക അത് അച്ഛനമ്മക്ക് മാത്രമുള്ള അവകാശമാണ്. പിന്നെ പൊന്നുവിന്റെ ജോലിനെ കുറിച്ചിട്ടാണെങ്കിൽ അവൾ ആ ജോലിക്ക് പോകുന്നത് അവൾക്കും ഞങ്ങൾക്കും ജീവിക്കണം അല്ലേ. പിന്നെ എനിക്ക് ജോലി ഇല്ലാന്നുകൊണ്ട് കൊറേണ്ണം ചൊറിയാൻ നിൽക്കുന്നുണ്ട്. അത് മാത്രല്ലാതെ എനിക്കൊരു നല്ലൊരു ജോലി ഇപ്പൊ ഉണ്ട് പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണ്ട്. കുഞ്ഞ് എക്സാം എഴുതുന്ന എസ്എൽസിന്ന് ചോദിക്കും, എന്നിട്ട് അതിന്റെ ആ വീഡിയോ അന്ന് ഞാൻ ഇടും ഇങ്ങനെയാണ് എക്സ്എൽസി. അതിന് വീണ്ടും വന്ന് ചോദിക്കുന്നത് എനിക്കിപ്പൊ പറയാൻ കൃത്യമായിട്ട് ഒരു ജോലി ഉണ്ട്. രണ്ട് ഹോസ്പിറ്റലുകളുടെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് ഇല്ലേ വല്ല. അതിനപ്പുറം ഇതൊന്നും എനിക്ക് പറയാനും കാര്യങ്ങളും നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളീ പറഞ്ഞില്ലേ നിങ്ങൾ സ്വന്തം കാര്യം നോക്കണ്ട ആവശ്യമില്ല. പറയണ ഒരു വായ നമുക്ക് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത്രയും കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് പോവാം.